പിന്നീട് നമ്മൾ കാണുന്ന വേറൊരു കാര്യമാണ് ഈ ഓൺലൈനിലൂടെ ഉണ്ടാകുന്ന പ്രണയങ്ങൾ, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഉണ്ടാകുന്ന പ്രണയങ്ങൾ. നമ്മൾ ഈ കാണുന്ന ആളുകളെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എവിടെയോ ഉള്ള ഒരാൾ നമുക്കൊരു ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു എന്ന് വിചാരിച്ചിട്ടോ, അതല്ലെങ്കിൽ ടിക്ടോക്കിലൂടെ കണക്ട് ചെയ്യപ്പെട്ടു എന്നൊക്കെ വിചാരിച്ച്, അല്ലെ വാട്സാപ്പിലൂടെ പരിചയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുമായിട്ട് തീവ്രമായ ബന്ധത്തിലേർപ്പെടുകയും അവരെ അവരില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി, അത് എത്രമാത്രം അപകടം നിറഞ്ഞതാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഇവിടെ പലപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ്, ഇപ്പോൾ ടിക്ടോക്കിൽ കുറച്ചു കാലം മുമ്പ് വരെ പ്രണയബന്ധങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിനകത്തു നിന്നുള്ള പ്രണയബന്ധങ്ങളൊക്കെ വളരെ കുറവാണ്. പ്രണയബന്ധങ്ങൾ കൂടുതലും പുറത്തു നിന്നാണ്, സ്കൂളിന് പുറത്തു നിന്ന്, ഒരു പക്ഷെ വീട്ടിന് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ആൾ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ ലവറിൻ്റെ ഫ്രണ്ട്, അങ്ങനെയൊക്കെ ഉള്ള പല ഡയമെൻഷനിലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കൂടുതലും ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രണയങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് ഞങ്ങൾ ടിക്ടോക്കിലൂടെയാണ് പരിചയപ്പെട്ടത്. അപ്പം ഞാൻ തന്നെ ചോദിക്കാറുണ്ട് ഇങ്ങനെ വരുന്ന കൗൺസിലിങ്ങുകളിലൊക്കെ ഈ ടിക്ടോക്കിലൂടെ പരിചയപ്പെട്ട ആളെ കണ്ടിട്ടുണ്ടോ നേരിട്ട്? ഇല്ല. പിന്നെ ആ ആൾ നല്ലതാണെന്ന് എങ്ങനെ അറിയാം? അത് എന്നോട് വാക്ക് തന്നിട്ടുണ്ട്, എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലർ പറയും ഇവർ വന്ന് എന്നെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തിരിക്കുന്ന പയ്യനായിരിക്കും തെക്കേ അറ്റത്തുള്ള പെൺകുട്ടിയെ കാണാനായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഇത്രയും റിസ്ക് എടുത്ത് വന്നിട്ടില്ലേ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കല്യാണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ, ഇതൊക്കെ വിശ്വസിച്ച് വീട്ടുകാരെയും കളഞ്ഞ് ഇറങ്ങിപ്പോകുന്നവരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ നാട്ടിൽ ഈ എല്ലാ ആളുകളും പ്രണയിച്ച് കല്യാണം കഴിക്കുന്ന എല്ലാ ആളുകളും സക്സസ് ആവുന്നുണ്ടോ? എന്ന് വെച്ചാൽ അറേഞ്ച്ഡ് മാരേജ് എല്ലാം സക്സസ് ആകുന്നു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. പ്രണയബന്ധങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ലവ് മാരേജിനെ കുറിച്ച് ചോദിച്ചത്. ലവ് മാരേജുകൾ എല്ലാം തന്നെ സക്സസ്ഫുൾ ആണോ? അല്ല. സക്സസ് ആവുന്നതുമുണ്ട്, ആവാത്തതുമുണ്ട്. പക്ഷേ കുറേ ആളുകൾ പറയുന്ന ഒരു കാര്യം, നമ്മൾ മുമ്പ് കണ്ട, അതായത് വിവാഹത്തിന് മുമ്പ് കണ്ട സ്വഭാവമല്ല വിവാഹത്തിന് ശേഷം കണ്ടത്. അതെന്തായിരിക്കും? ചില ആളുകൾ വിവാഹത്തിന് മുമ്പും പിമ്പും എന്ന രണ്ട് അവസ്ഥകൾ പറയുന്നത്. കാരണം ഇതേ ഉള്ളൂ, പ്രണയ കാലഘട്ടത്തിൽ കണ്ടത് മാത്രം പോസിറ്റീവ് ആയിരുന്നു, പ്രണയ കാലഘട്ടത്തിൽ ബുദ്ധിയല്ല പ്രവർത്തിച്ചത്, വികാരമായിരുന്നു. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പ്രണയത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മളുടെ ബുദ്ധിക്കപ്പുറത്തേക്ക് നിന്നുകൊണ്ട് നമ്മുടെ വികാരം നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ള ഒരു ധാരണ എല്ലാവരിലും കോമൺ ആയിട്ടുണ്ടായിരിക്കണം. ഇവിടെ ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ എസ്പെഷ്യലി പെൺകുട്ടികൾ കുറച്ചുകൂടെ ഇതിനെക്കുറിച്ചൊന്ന് അലേർട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലേക്കൊക്കെ പെട്ട് നാളെ എനിക്ക് ജീവിക്കേണ്ട, മരിക്കണം എന്നൊക്കെ പറയുമ്പോഴും എന്നും നമ്മളുടെ കൂടെ നമ്മളെ സഹായിക്കുവാനുള്ളത് നമ്മളുടെ മാതാപിതാക്കൾ തന്നെയായിരിക്കും. കുറേ കേസുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, വളരെയധികം ആളുകളൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ചില പ്രമാദമായ ചില കേസുകളുണ്ട്. അത്തരത്തിലുള്ള ചില കേസുകളിലൊക്കെ ചില കുട്ടികളുമായി ചില പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ടൊക്കെ സംസാരിക്കുവാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോഴെല്ലാം ആ കുട്ടികൾ പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് ഇതാണ്, എൻ്റെ അമ്മ പറഞ്ഞ വാക്ക് ഒരിക്കൽ ഞാനൊന്ന് കേട്ടിരുന്നുവെങ്കിൽ, എന്നെ വഴി കാണിക്കുവാൻ എൻ്റെ മാതാപിതാക്കൾക്ക് അപ്പുറത്തേക്ക് ഈ ലോകത്ത് ആർക്കും പറ്റില്ല എന്നുള്ള സത്യം എനിക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ ഞാനന്ന് ഇറങ്ങിപ്പോയ സമയത്ത് എൻ്റെ അമ്മ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ബ്ലോക്ക് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതികെട്ട അവസ്ഥയിലേക്ക് ജീവിക്കേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടാവുകയില്ലായിരുന്നു എന്ന് പല പെൺകുട്ടികളും പറയാറുണ്ട്. ഒരബദ്ധം സംഭവിച്ചതിന് ശേഷം ഒന്ന് തടുത്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക. അതല്ലാതെ പഠിക്കുന്ന കാലഘട്ടത്തിൽ, നമ്മളെപ്പോഴും നമുക്കറിയാം കൗമാര കാലഘട്ടത്തിലാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ എക്സാമിനേഷൻസ് ഒക്കെ പാസ്സാവേണ്ടതായിട്ട് വരുന്നത്. 10th എക്സാമിനേഷൻ പാസ്സാവുന്നത്, 12th എക്സാമിനേഷൻ പാസ്സാവുന്നത്, എൻട്രൻസ് പരീക്ഷകൾ, അത് ഏതാവട്ടെ, ഞാൻ എൻജിനീയറിംഗ് മെഡിസിൻ മാത്രമല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ എൻട്രൻസ് പരീക്ഷകളും, പ്ലസ് ടു അത് സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ആവട്ടെ, ഏതാണെങ്കിലും വലിയ വലിയ എൻട്രൻസ് പരീക്ഷകളൊക്കെ ഈ കാലഘട്ടത്തിലാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഡിസിഷൻസ് എടുക്കേണ്ടത് ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിസ്വാർത്ഥ പ്രണയം, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രണയം എന്നതിനപ്പുറത്തേക്ക് വെട്ടിപ്പിടിക്കലും വാശി കാണിക്കലും ജയിച്ചു കാണിക്കലും അധികാരി ഞാനാണെന്ന് തെളിയിക്കലും ഒക്കെയാണ്, സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തലും ഒക്കെയാണ് നമ്മളുടെ അജണ്ടയെങ്കിൽ, ജീവിതത്തിൽ ഈ ലക്ഷ്യങ്ങൾ എത്തേണ്ട ഈ പ്രായത്തിൽ നമ്മളുടെ ലക്ഷ്യം മാറിപ്പോവുകയും നമ്മൾ ജീവിതത്തിൽ ഒന്നുമല്ലാതായി
മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളൊരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, കാരണം പ്രണയം വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കാണുന്നില്ല, നമ്മുടെ ചുറ്റിനുമുള്ളവരെ കാണുന്നില്ല, നമ്മുടെ അധ്യാപകരെ കാണുന്നില്ല, നമ്മളുടെ ജീവിതത്തിലെ മറ്റ് ലക്ഷ്യങ്ങളെ കാണുന്നില്ല. കാരണം ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഇതാണ്, നിങ്ങൾ കൗമാരക്കാരായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തുണ്ടാവുന്ന ഹോർമോണുകളുടെ ചേഞ്ചാണ് നിങ്ങളെ ഇങ്ങനെ ഏത് രീതിയിലേക്കും നയിക്കുന്നത് എന്ന് തിരിച്ചറിയുക. കാരണം ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേയേറെ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത്തരം അഫയറുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇത് കൺവേ ചെയ്യാൻ പറ്റുന്ന അമ്മയോടോ അതല്ലെങ്കിൽ അത്രമാത്രം സ്വാതന്ത്ര്യമുള്ള മറ്റേതെങ്കിലും ഒരു മുതിർന്ന വ്യക്തിയോടോ, നിങ്ങളെ ഇതിലേക്ക് തള്ളിവിടുന്ന ഒരാളെയല്ല നിങ്ങൾക്ക് ആവശ്യം, മറിച്ച് ശരിയും തെറ്റും പറഞ്ഞു തരുന്ന, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ഒരു ഫാമിലി മെമ്പർ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഫ്രണ്ടിനോട് അല്ലെങ്കിൽ ഫാമിലി മെമ്പറിനോട് നിങ്ങൾ ഈ കാര്യം തുറന്ന് സംസാരിക്കുക. സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഫീലിങ്സിനെ മനസ്സിലാക്കാനും നിങ്ങളെ കൃത്യമായ രീതിയിൽ ഗൈഡ് ചെയ്യാനും പറ്റും. അതിനപ്പുറത്തേക്ക് നിന്ന് അഫെയർ ഉള്ള പെൺകുട്ടികളോട് അല്ല നമ്മളുടെ ഫ്രണ്ട്സിനോട് തന്നെ നമ്മളിതിനെക്കുറിച്ച് ഷെയർ ചെയ്യുമ്പോൾ അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ഇത് നല്ലതാണ് നല്ലതാണെന്ന് പറയുകയും ചെയ്യും. പക്ഷേ നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ കൂട്ടുകാരും ഇതേ പ്രായത്തിലിരിക്കുന്നത് കൊണ്ടും അവർക്കും അഫെയർ ഉള്ളത് കൊണ്ടും അവരിതിനെ തെറ്റാണെന്ന് പറയില്ല, അവർക്ക് ഇതിൻ്റെ തെറ്റ് കാണാനും പറ്റില്ല. അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് വീണ്ടും ഇതേ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൂടെയല്ലേ ഉണ്ടാവുന്നത്. അതുമാത്രമല്ല, അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആ ഒരു ഇഷ്ടം വരുമ്പോൾ പ്രോത്സാഹിപ്പിക്കുക എന്ന അപ്പുറത്തേക്ക് നിന്നിട്ട് ഈ വരുന്ന പയ്യൻ ശരിയാണോ തെറ്റാണോ എന്ന് പോലും അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളിലേക്ക് വരുന്ന ഒരു വ്യക്തി ശരിയാണോ തെറ്റാണോ എന്ന് പോലും അറിയാതെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ആ സുഹൃത്താണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനോട് പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിയോട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറേയേറെ പ്രശ്നങ്ങളെ നമുക്കിതിൽ നിന്നും സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും വരുന്ന ബന്ധങ്ങൾ നമുക്ക് കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത അറിയാത്ത വ്യക്തികളായതുകൊണ്ട് തന്നെ അപകട സാധ്യത കൂടുതലാണെന്ന് ചിന്തിക്കുക. ഈ ലോകത്ത് ഓരോ തെറ്റിലകപ്പെടുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കൊരിക്കലും തെറ്റുപറ്റില്ല, അല്ലെങ്കിൽ എന്നെ ആരും അബദ്ധത്തിൽ കൊണ്ട് ചാടിക്കില്ല, അതെന്താ നമ്മളെന്തോ വലിയ മഹാനോ മഹതിയോ ആയിട്ടാണോ? അല്ല, ആർക്കും ഏത് നിമിഷവും അബദ്ധങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത ആള് നമ്മളെ ചതിക്കില്ല, എനിക്കെല്ലാം അറിയാം, എന്നോട് പറഞ്ഞത് മാത്രമാണ് ശരിയെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വിചാരിച്ച് സ്വന്തം ജീവിതം വേസ്റ്റാക്കാൻ നിൽക്കരുത്. കാരണം നിങ്ങൾക്ക് പോകുവാൻ ഒരുപാട് ദൂരങ്ങളുണ്ട്. ഇന്നത്തെ കാലഘട്ടം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങളുടെ കാലഘട്ടമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള അവസരങ്ങളെ കാണുവാൻ വേണ്ടി കണ്ണു തുറക്കും. അതിനപ്പുറത്തേക്ക് നിന്ന് ഇത്തരത്തിലുള്ള വികാരങ്ങളിൽ പെട്ട് ശരിയേത് തെറ്റേത് എന്നറിയാതെ സ്വന്തം ജീവിതത്തെയും സ്വന്തം ജീവിതത്തിൻ്റെ അവസരങ്ങളെയും നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന മാതാപിതാക്കളെയും മറന്നുകൊണ്ട് സ്വന്തം സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ മുഴുകി തെറ്റിലേക്ക് വീഴാതിരിക്കുവാൻ ശ്രമിക്കും. നന്ദി.